ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എനിക്ക് കുറെ ഒത്തിരി പ്ലാന്റ്സിന്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. പുതിയ നമ്മളെ പനാമ പസഫിക്കിന്റെ തന്നെ വയലറ്റ് കളറിന്റെ ഉള്ള വയലറ്റ് ഒന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, ചെറിയൊരു ഷെയ്ഡും വേറെ നമുക്ക് ഒരു ചെറിയ പർപ്പിളും കൂടെ വരും. ഞാൻ ഫ്രണ്ടിൽ അതിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പ്ലാന്റിന്റെയാണ് നമുക്ക് ഒത്തിരി ഇപ്പൊ എത്തിയിട്ടുണ്ട് സ്റ്റോക്ക്. അപ്പൊ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കോണ്ടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ഒത്തിരി കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇനി പ്രൊപ്പഗേഷൻ ബാക്കി നമുക്ക് ഇതിനെ ഇനി ഒത്തിരി ആക്കി എടുക്കണ്ടേ? അപ്പൊ ഇലയിൽ എങ്ങനെ പൊടിപ്പിക്കുന്നുണ്ട്? ഇലയിൽ എല്ലാത്തിനും പൊടിപ്പുള്ള ഇലയാണ് നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക്. കണ്ടോ, ഇതെല്ലാം നല്ല പൊടിപ്പുള്ള എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പൊടിച്ചു വരുന്ന തൈ തന്നെ ഏകദേശം കിഴങ്ങ് പോലെ വച്ചാണ് വരുന്നത്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് നമ്മൾ ഇതിനാക്കി എടുത്തിട്ടുള്ളത്. കണ്ടോ, ഏകദേശം ഉണ്ടോ, എല്ലാത്തിനും കിഴങ്ങുണ്ട്. അപ്പൊ നമുക്ക് കൊറിയർക്ക് അയക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അത് എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് അപ്പോൾ ഇതിനെ ഞാൻ നടന്നതും അതിൻ്റെ വീഡിയോ എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തുറന്ന് കണ്ടോ. അപ്പോൾ ഇത് കൂടാതെ പലതരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ്, വേറെ വെറൈറ്റീസ് ഓഫ് വാട്ടർ ലീലീസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസും നമ്പറും ഞാനിപ്പോൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗാർഡൻ സോയിലാണ് എടുത്തിട്ടുള്ളത് തൈ നടാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ കാണിച്ച തൈ, അപ്പോൾ അതിലുള്ള കല്ലുകളൊക്കെ നിങ്ങൾ കൂടുതൽ കല്ല് വയ്ക്കാത്ത രീതിയിൽ കല്ലൊക്കെ കളയുക. എന്നിട്ട് നമ്മളെ ചാണകപ്പൊടിയുണ്ട്. ഈ ചാണകപ്പൊടിയും നമ്മൾ ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യും. കണ്ടോ, ഇത്രയും ചാണകപ്പൊടി എടുത്തിട്ട് ചാണകപ്പൊടിയും മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇനി കവറുകളിലേക്ക് നടാൻ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇനി അടുത്ത പ്ലാന്റ് കൊറിയറിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി ആ പ്ലാന്റ് നല്ല രീതിയിൽ പെട്ടെന്ന് വളരാൻ വേണ്ടി ഈ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നോളും. ഓക്കെ, നമുക്കപ്പോൾ അത് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മണ്ണ് കവറുകളിൽ നിറയ്ക്കാം. ഓരോ പ്ലാന്റ്സായിട്ട് നടാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ള പ്ലാന്റ് അല്പം ഇതൊന്ന് കുറച്ച് ഒരു വലിയ പ്ലാന്റാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വലിയ ഒരു കവറിലേക്ക് തന്നെ നടാം. ഇതൊക്കെ കൊറിയറായിട്ടിന് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഇനി കവറിൽ ഇടുന്നത്. അപ്പോൾ എനിക്ക് ഇളക്കി എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഇത് പിന്നെ കിഴങ്ങ് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും ഈ പ്ലാന്റ്. ചിലപ്പോൾ നമുക്ക് നട്ടു വയ്ക്കുമ്പോൾ ഇരുന്നില്ല എന്ന് വരെ എനിക്ക് ജസ്റ്റ് ഒരു കല്ലും കൂടെ എടുത്ത് വെച്ചിരുന്ന പ്ലാന്റ് നന്നായിട്ടിരിക്കും. ഇനി നമുക്ക് ബാക്കി ഓരോ പ്ലാന്റ്സ് നടാം. ഓക്കെ, ബാക്കി കുഞ്ഞു തൈകളാണ് ഒക്കെ. ഇതിലും എല്ലാത്തിലും നല്ല കണ്ട ബൾബുള്ളത് തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നിലായിട്ട് എടുത്ത് നടാം. കണ്ട, ഇങ്ങനെ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക, ഒരു കുഞ്ഞു കല്ലും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുക. കണ്ട, അപ്പോൾ പിന്നെ നമ്മളിന് ചെടി പൊങ്ങി തരുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഓരോ പ്ലാന്റ്സായിട്ട് നടാം. കണ്ട, ഇതിൽ നല്ല ബൾബുണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് പ്ലാന്റ്. ഓക്കെ, ഇടാം, നട്ടു. അപ്പോൾ ഈ നടന്ന പ്ലാന്റ്സിനെല്ലാം നമുക്ക് നല്ല വെയിലുള്ള പ്ലേസിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് അങ്ങ് ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഗ്രോത്ത് വളരെ വേഗമായിരിക്കും. പിന്നെ നമുക്ക് ഇതിനിപ്പോൾ അടുത്ത് കൊടുക്കാൻ വേണ്ടിയൊരു പ്ലാന്റാണ് ഇത്, നമ്മുടെ പിങ്കിൻ്റെയാണ്. കേട്ടോ, നല്ല ഗ്രോത്തൊക്കെ നല്ലതായിട്ട് നിന്ന് തന്നെ ഈ പ്ലാന്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലോട്ട് നട്ട് വെച്ചിരിക്കാം. എനിക്ക് തിങ്കളാഴ്ച ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ആഴ്ച തന്നെ കൊടുക്കാനുള്ള പ്ലാന്റാണ്. ജസ്റ്റ് ഇതിലൊന്ന് വച്ചിരിക്കാം, നല്ലതായിട്ടിരിക്കുകയാണ് പ്ലാന്റ്. അതിരിക്കാൻ വേണ്ടി ഒരു കല്ലും കൂടെ എടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നട്ട പ്ലാന്റ്സിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നമുക്ക് വയ്ക്കാൻ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാന്റ് ഇതുപോലെ ഗ്രോത്ത് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൗണ്ട്. ഇവിടെ നല്ല ആവശ്യത്തിന് വെയിലുള്ള പ്ലേസാണ്. അപ്പോൾ ഇതിലിരുന്ന് ഇനിയിപ്പം പ്ലാന്റ്സിലെല്ലാം നല്ല ഗ്രോത്ത് ആവും. ഇതിലൊത്തിരി പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം പനാമ പസഫിക്കിൻ്റെ തന്നെയാണ്. അതുപോലെ നമ്മൾ മാറാതിരിക്കാൻ വേണ്ടി ഓരോ പൗണ്ടും ഓരോന്നിനു വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തൈ എടുത്തെടുക്കുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇലയിലുള്ള പ്ലാന്റ്സിന് നമുക്കിനി അതിനൊക്കെ എന്തെങ്കിലും ടാർപ്പിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലുള്ള സ്ഥലത്ത് കുറച്ച് പാത്രത്തിൽ വെള്ളം ഇത് കമത്തിയിട്ടിരുന്നാൽ മതി, അത് പെട്ടെന്ന് തൈ ആയിക്കോളും. അപ്പോൾ നമുക്കത് കാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിറച്ച് വെച്ച കവറുകളിലുണ്ട്. ഇങ്ങനെ പൊടിച്ചത് മാത്രമാണ്, ഇലയിൽ നിന്ന് കുറച്ച് പൊടിപ്പ് ഇത്തിരി ഉള്ള ടൈപ്പ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് നട്ടു വെച്ചിട്ടുണ്ട്. ഓരോന്നില് കല്ലും ജസ്റ്റ് മുകളിൽ വെച്ച് നട്ടു വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ നട്ട് വെക്കുന്ന സമയത്ത് വേരൊന്നും പിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് പൊങ്ങി വരും. അതുകൊണ്ടാണ് എല്ലാത്തിലൊന്ന് കല്ല് വെച്ചിട്ടുള്ളത്. കല്ല് നിങ്ങൾക്ക് പിന്നെ എടുത്ത് മാറ്റി കൊടുക്കുക, അല്പം ഒന്ന് വേരി പിടിച്ച് കഴിയുമ്പോൾ പുതിയ ഇലയൊക്കെ വരുമ്പോൾ അത് വേരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പയ്യെ ഓരോ കല്ലായിട്ട് വേണമെങ്കിൽ എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് വന്ന സ്റ്റോക്കിലുള്ള കുറച്ച് പ്ലാന്റ്സ് നേരത്തെ കാണിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടെ സ്മാൾ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊന്നും പിടിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ ഇതിന് നല്ല വെയിലുള്ള പ്ലേസിൽ തന്നെ കൊണ്ട് ഇറക്കി വെക്കണം ഇതിന്. പിന്നെ അടുത്ത് ഇത്രയും വേറെ നമ്മളെ ഇലയിൽ നിന്ന് പൊടിപ്പുള്ളതാണ്. ഇത് ഏകദേശം കണ്ട നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതൊക്കെ എല്ലാം പൊടിക്കും ഉറപ്പാണ്, കാരണം കണ്ട അതിനെ തന്നെ നല്ല കോട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്ന ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കവറിൽ ഇറക്കി നട്ടാം. ഇപ്പോൾ എനിക്ക് ഇത്രയും കവറിൽ നിറയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കവറിൽ തന്നെ നിറച്ച് നമുക്കിത് വയ്ക്കാം, കുഴപ്പമില്ല, പൊടിച്ചു വരും. അപ്പോൾ ഇത് നമുക്കിനി ഇതിനെ കൊണ്ട് നട്ട് വയ്ക്കാം.
ബാക്കി പ്ലാന്റ്സ് ഈ കുളത്തിനകത്ത് തന്നെ ഇറക്കിയിരിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന ഏകദേശം പ്ലാന്റ് സെയിലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒത്തിരി സ്ഥലമുണ്ട്. അപ്പൊ ഇതിന്റെ അതിന് നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. പയ്യെ സൂക്ഷിച്ച് തന്നെ ഇറക്കി വെച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പയ്യെ വെച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഓരോ പ്ലാന്റ്സ് ആയിട്ട് അങ്ങനെ ഇരുന്നോളൂ. ചില പ്ലാന്റ്സിന് കവർ വയ്ക്കുമ്പോൾ ചരിഞ്ഞ് വിടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കറുത്ത കവറിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ കവറാവുമ്പോൾ കൂടുതലും അങ്ങനെ കറക്റ്റ് നിൽക്കാനുള്ള ഒരിതുണ്ട്. പക്ഷെ മറ്റ് കവറുകൾ പണ്ട് ഞാൻ സാധാ കവർ വേറെ കവറുകളിലൊക്കെ ചെയ്യുമായിരുന്നു. ഈ കവറാണ് കുറച്ച് ബെറ്റർ നമുക്ക് ഇറക്കി വെക്കാനൊക്കെ. കേട്ടോ, അപ്പൊ ഈ പ്ലാന്റ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. കണ്ട ഇലയിലെ എടുത്തതിലെല്ലാം നല്ല പൊടിപ്പുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നമുക്ക് നടാമായിരുന്നു. ഇപ്പൊ സമയത്തോടെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാലും പെട്ടെന്ന് പൊടിച്ചു വരും. പൊടിപ്പ് കഴിയുമ്പോൾ നട്ടാലും മതി, അതായത് കുറച്ച് ബെറ്റർ. ഓക്കെ, എന്റെ പുതിയ ആമ്പൽക്കുളത്തിന്റെ കുറച്ച് സെറ്റപ്പൊക്കെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പനാമ പസഫിക്കിന്റെ തന്നെയാണ്. പിന്നെ കുറച്ചുണ്ട് വാട്ടർ പ്ലാന്റ്സ് പുതിയതെത്തിയിട്ടുണ്ട്. കണ്ടേ, ഇത് നമ്മുടെ ജപ്പാണ്. ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ നിൽക്കുന്ന ഒരു ഐറ്റം ഫ്ലവറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ നോക്കി വാങ്ങിച്ച പ്ലാന്റ് ആണ്. നല്ല ലീവ്സ് ഒക്കെ വന്നാൽ നന്നായിട്ട് നിപ്പണം. ഇനി കുറച്ച് തൈയും കൂടെ ഇതിൽ വരണം. ഇതിപ്പോ പുതുതായിട്ട് വാങ്ങിച്ചൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല കുറച്ച് വ്യത്യാസമുണ്ട് കളർ. നമ്മുടെ പനാമ പസഫിക്കിനെ പോലെ വന്നിട്ട് അതിൽ ചെറിയ ഷെയ്ഡും ഉണ്ട്, കുറച്ച് ഡോട്ട്സ് വരുന്നൊരു പ്ലാന്റ് ആണിത്. പിന്നെ അടുത്ത് നമ്മുടെ ഇത് ഒരു ഹാർഡി വെറൈറ്റി ആണ്. നല്ലൊരു റോസ് പോലെ ഒരു പിങ്ക് അതിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് ആണ്. ഇത് പുതിയ പ്ലാന്റ് ആണ്. അതുപോലെ ഇത് നമ്മളെ സീഡിൽ നിന്ന് ഗ്രോത്ത് ആവുന്ന ഒരു ഐറ്റം പ്ലാന്റ് ആണ്. പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് കുറച്ച് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്ലവറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.